അദ്ദേഹത്തിന് ഒരു സാർ. ഒരു 10 മിനിറ്റ് സംസാരിക്കാനും തുടർന്ന് ഈ വിഷയത്തിൽ മറ്റ് കമ്മീഷന്റെ ഇത് കാര്യങ്ങളൊക്കെ ഇവിടെ തർക്കം ഉണ്ടായല്ലോ, അതിന്റെ ഒരു ക്ലാരിറ്റിക്ക് ശേഷം അദ്ദേഹത്തിനോട് കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് ചോദ്യത്തിനുള്ള അവസരം കൊടുക്കുക. അദ്ദേഹത്തിന് തിരക്കുണ്ട്, ഞാൻ വിളിച്ചതുകൊണ്ട് കയറി വന്നതാണ്. അദ്ദേഹത്തിന് സമയത്തെ നമ്മൾ മാനിച്ച് അദ്ദേഹത്തെ അത് കഴിഞ്ഞിട്ട് പുറത്തു വിടുക. താങ്ക് യു. ജസ്റ്റിൻ സാറേ വണക്കം. നമ്മുടെ കേരളത്തിൽ സാറ് അമൽ ശ്രീഖ് ബ്രദറൊക്കെ കൂടിയിട്ട് നടപ്പിലാക്കിയ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായൊരു ചർച്ചയാണ് ഇവിടെ. അതിന് ആ നമ്മൾക്ക് വേണ്ടിയിട്ട് അനുകൂലമായ വിധി കേരള ഹൈക്കോടതിയിൽ നിന്ന് വന്നു. ആ വിധിക്കെതിരെ കേരള ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. നമ്മൾ ആ വിഷയമാണ് ചർച്ച നടത്തുന്നത്. സാറ് ഒന്ന് ആ വിഷയം ഒന്ന് സാറിന് സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാനും ആൾക്കാരുടെ സംശയങ്ങൾക്കൊന്നും മറുപടി പറയാനും സമയം സാറ് സമയം കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാറിലേക്ക് മൈക്ക് തരികയാണ്. ഒരു മിനിറ്റ് സാറേ, സുപ്രീം കോർട്ടിലേക്ക് പോയ കാര്യത്തെ സംബന്ധിച്ച് ക്രൈസ്തവ വിശ്വാസികൾക്ക് ചെറിയൊരു ആദി ഉണ്ട്, ഇനിയിപ്പം നിലവിൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അതിനകത്തും അതും കൂടെ ഒന്ന് പറയണം. നിലവിൽ നമ്മൾ ഇസ്ലാമിന്റെ വിഷയത്തിൽ മുസ്ലിങ്ങളുടെ അവകാശം നമ്മൾ പിടിച്ചു വാങ്ങി എന്നുള്ള നിലയിൽ ഇവിടെ ചർച്ച വരുന്നുണ്ട്. ഇത് രണ്ടും ഒന്നാണെന്നുള്ള നിലയിൽ അതിന്റെ അല്ല എന്നുള്ളതും സുപ്രീം കോർട്ടിലേക്കുള്ള സർക്കാരിന്റെ പോക്ക് അത് സംബന്ധിച്ചും ഒരു ക്ലാരിറ്റി കൊടുത്ത് സംസാരിക്കും. സുപ്രീം കോടതിയിലേക്കുള്ള സർക്കാരിന്റെ പോക്കിനെ സംബന്ധിച്ചിട്ട് ഞാൻ ആദ്യം അങ്ങ് പറഞ്ഞേക്കാം. അതായത് നമ്മുടെ അപ്പീല് എന്തായാലും ഒത്തിരി സന്തോഷം. ഞാൻ ആദ്യം തന്നെ നന്ദി അറിയിക്കട്ടെ എന്നെ ഷിജുമോൻ ബ്രദറിലൂടെ ക്ഷണിച്ചതിനെ ഓർത്തുണ്ട്. സുപ്രീം കോടതിയിലേക്ക് സർക്കാർ പോയത് തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയ നിലപാടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം കേരളം അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ ഇപ്പോൾ പോയിരിക്കും, ഇപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞിട്ട് പോകാൻ കാരണം അത് രണ്ട് റിവിഷൻ പെറ്റീഷൻ ഉണ്ടായിരുന്നു, സോറി രണ്ട് റിവ്യൂ പെറ്റീഷൻസ് ഉണ്ടായിരുന്നു, രണ്ടും ഹൈക്കോടതി തള്ളി. തള്ളി കഴിഞ്ഞപ്പോ ഇനി മാനം കാക്കണ്ടേ സമുദായത്തിന് മുമ്പില്? അതിനുവേണ്ടിയാണ് ഈ അഭ്യാസം നിൽക്കുന്നത്. അതിന് സർക്കാരിനെ കൂട്ടുപിടിച്ചു എന്ന് മാത്രം. അതിനുണ്ടാവുന്ന ദോഷം എന്താണെന്നുള്ളത് സർക്കാരിനെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ജനങ്ങള്, അത് ക്രൈസ്തവ സമൂഹം മാത്രമല്ല ഇസ്ലാം സമൂഹത്തിലെ ഒരു വിഭാഗം പോലും ഈ സർക്കാർ നടപടിയെ രൂക്ഷമായിട്ട് വിമർശിക്കുകയും ഒപ്പം ഇസ്ലാമിക ചില സാമുദായിക ശക്തികൾ സ്വീകരിക്കുന്ന വർഗീയ നിലപാടിനെതിരെ ശക്തമായ പ്രതികരണങ്ങള് മുസ്ലിം സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെയുണ്ട്. അതുകൊണ്ട് ഇതില് കേരള ക്രൈസ്തവര് മാത്രമല്ല സർക്കാരിനെതിരെ പ്രതികരിക്കുക, അവിടെ മുസ്ലിം ഇസ്ലാം വിശ്വാസികളുണ്ടാവും, മുഹമ്മദീയ വിശ്വാസികളും ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഹൈന്ദവ വിശ്വാസികളും ഉണ്ടാവും. അക്കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പിന്നെ സുപ്രീം കോടതിയിലേക്ക് പോയി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരു ഒരു ഇല നമ്മുടെ നിലത്ത് കിടക്ക വീണ് കിടക്കുന്ന ഇല കാറ്റത്ത് ഒരു അനങ്ങ് പോലും ചെയ്യുന്നില്ല. യാതൊരു സംശയം വേണ്ട, നമ്മുടെ നമ്മുടെ ആ ഒരു വിജയത്തെ ഒരു രീതിയിലും കുറച്ച് കാണിക്കാൻ സുപ്രീം കോടതിയല്ല ഇനി യു എനിൽ പോയാൽ പോലും അവർക്ക് പറ്റില്ല. കാരണം നിയമം ആണ് ഹൈക്കോടതിയിൽ വിജയിച്ചിരിക്കുന്നത്, അല്ലാതെ വെറും ഒരു വ്യാഖ്യാനമല്ല, നിയമമാണ് ഹൈക്കോടതിയിൽ വിജയിച്ചിരിക്കുന്നത്. ആ നിയമത്തെ ചലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് അത് അഡ്മിഷൻ കിട്ടി മുകളിലേക്ക് കയറി വരല് തന്നെ ബുദ്ധിമുട്ടാണ്. അതിനകത്ത് ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ളവർ പോലും യാതൊരു രീതിയിലും അങ്കലാപ്പ് വേണ്ട, ടെൻഷൻ അടിക്കണ്ട, അത്രയും സുനിശ്ചിതമാണ് നമുക്ക് ആ കാര്യത്തിലുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് സുപ്രീം കോടതിക്കും പോകാൻ പറ്റില്ല, നിയമത്തെ മറികടന്ന് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് എല്ലാ വിശ്വാസികളും ആ കാര്യത്തിൽ ധൈര്യപൂർവ്വം നിൽക്കുക. പിന്നെ അതിനെ ഈ ഒരു വിധിയെ സ്നേഹിക്കുന്നവര് നാട്ടില് നിയമം വാഴ്ച നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ആ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക, പ്രാർത്ഥിക്കുക, അത്രമാത്രം ചെയ്താൽ മതി. അതിനകത്ത് വേറെ ഒരു രീതിയിലും നമ്മൾ അസ്വസ്ഥരാകേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പോഴും പറയുന്നുണ്ട് ഇത് സച്ചാർ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇരിപ്പുണ്ട്. ബഹുമാനപ്പെട്ട കേരള സർക്കാർ സുപ്രീം കോടതിയിൽ പോയേക്കുന്നതിനകത്ത് പറഞ്ഞിരുന്നത് രസകരമാണ്. ഞാൻ നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിലും മാധ്യമങ്ങളിൽ നിറഞ്ഞു വെച്ചിട്ട് പറഞ്ഞേക്കുന്നത് ക്രൈസ്തവരിലെ അനർഹരായ ഒരു വിഭാഗത്തിന് അനർഹരിലേക്ക് ഇത് എത്താൻ പറ്റുമെന്നാണ്, പറ്റും അല്ലെങ്കിൽ ഇടവരുത്തും എന്ന് പറഞ്ഞിട്ട് അത് ഇല്ലാതാക്കാനാണ് ഹൈക്കോടതിയെ സമീപിച്ച് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്ത് ബോധമില്ലായ്മയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ അവരെ പിന്താങ്ങുന്ന അല്ലെങ്കിൽ അവരെ ഇതിന് പ്രേരിപ്പിച്ച് വിട്ട ഈ ഇതിന് പുറകിലുള്ള ഛിദ്ര ശക്തികൾക്കും ഉള്ളത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. കാരണം സർക്കാർ 5 സ്കോളർഷിപ്പ് ഈ ദിവസങ്ങളിൽ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. 5 സ്കോളർഷിപ്പ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലൂടെ 5 സ്കോളർഷിപ്പ് കേരള സർക്കാർ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അതിലൊന്നിന്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു, ഇന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ്.
ബാക്കിയുള്ളതെല്ലാം 25 നവംബർ 25 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. സർക്കാര് അപ്പീല് പോയതിനു ശേഷവും അപ്പീല് ഫയൽ ചെയ്തതിന് ശേഷവും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലൂടെ സ്കോളർഷിപ്പ് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന BPL-ക്കാരായ കുട്ടികളിൽ നിന്നും ജനസംഖ്യാനുപാതികമായിട്ട് വിതരണം ചെയ്യപ്പെടുന്ന സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ചു എന്ന ഒരു വിജ്ഞാപനം സർക്കാർ ഇന്ന് പുറത്തിറങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതി എന്താണ് അതിന് മേലെ പറയാൻ പോണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് ആലോചിക്കാവുന്ന കേസിലുള്ള നമുക്ക് സാധാരണ ഇതിന് വേറെ പണ്ടേത് സിനിമയിൽ പറയുന്ന പോലെ വലിയ പുസ്തകങ്ങളും ബ്രാൻഡക്കെട്ടൊന്നും വായിക്കണ്ടെന്നേ, പട്ടഷാപ്പുകാരന്റെ കോമൺ സെൻസ് മതി, അതുപോലും ഇല്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ നമുക്ക് വിഷമം. സർക്കാര് ഈ അപ്പീല് ഫയൽ ചെയ്തതിന് ശേഷം പോലും സ്കോളർഷിപ്പ് വിളിച്ചു എന്ന് പറഞ്ഞാൽ അത്രയും ഹലോ അതിന് തലപ്പത്ത് കിടന്ന് ഈ കുത്തി ചെയ്യുന്ന ഈ സംഘടനകളെ ഒന്ന് പ്രീതിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന എന്തൊക്കെയോ പണിയാ. ഇനി അതല്ലെങ്കിൽ പിണറായി കരുതി കൂട്ടിയാവണം, യുവമാർക്കിട്ട് അടിയെ പണി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയായിരിക്കണം പോയിട്ടുണ്ടാവുക. ഇത് രണ്ടിൽ ഏതൊരൊന്നാ, ഒന്നെങ്കിൽ പിണറായിക്ക് മനസ്സിലായി കൈവിട്ട് പോയി എന്നുള്ളത്, കാരണം അത് മരുമകം വീട്ടിൽ കയറിയപ്പോ തന്നെ മനസ്സിലായി പിണറായിക്ക് കൈവിട്ട് പോയെന്ന്. അപ്പോ ഇതിനെ ഒതുക്കാൻ വേറൊരു വഴിയില്ല, അതുകൊണ്ട് പിണറായി തന്നെ ചിലപ്പോ കരുതി കൂട്ടി ഒരു അടി കൊടുക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നുള്ളതും ഇത് വന്നു കഴിഞ്ഞാലാണ് ചിലപ്പോ ഇതൊക്കെ കഴിയുമ്പോഴാണ് പുറത്തു വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഇതാണ് അതിന്റെ വസ്തുത. സുപ്രീം കോടതിയിലെ കാര്യങ്ങളെ ഓർത്തിട്ട് ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ സച്ചാർ കമ്മീഷനില് മുസ്ലിംസിന്റെ പിന്നോക്കാവസ്ഥ, മുഹമ്മദീയ വിശ്വാസികളുടെ പിന്നോക്കാവസ്ഥയെ പറ്റിയിട്ട് പറയുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആ പറയുന്ന എല്ലാ കാര്യങ്ങളും കേരളത്തിൽ നടപ്പിലാക്കി, ഇവിടെ നടപ്പിലാക്കപ്പെടുന്ന എല്ലാ ക്ഷേമ പദ്ധതികളും അതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇവരെങ്ങനെ പറയുക? ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുസ്ലിം ക്ഷേമ വകുപ്പല്ല, മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് മുസ്ലിം വെൽഫെയർ ഡിപ്പാർട്ട്മെന്റും അല്ല. അത് മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നോട്ടിഫൈഡ് മൈനോറിറ്റീസ്, ഭരണഘടന നോട്ടിഫൈ ചെയ്തിരിക്കുന്ന 6 മൈനോറിറ്റീസിനുള്ളതാണ്, എല്ലാവർക്കും ഈക്വലാ, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അതിനകത്ത് ഇവര് പ്രത്യേകമായിട്ട് അതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല, അത് സുപ്രീം കോടതി ചെല്ലുമ്പോൾ അത് തീർന്നു. ഇനി രണ്ടാമത്തെ കാര്യം, ഇവര് ഇതിന് ചിലപ്പോ ഈ ഗ്രൂപ്പിൽ തന്നെ, ചിലപ്പോ ഈ ക്ലബ് ഹൗസിൽ തന്നെ വന്നിട്ട് ഇതിനെതിരെ സച്ചാറും മുക്കി പിടിച്ചോണ്ട് വന്ന ചിലപ്പോ ആളുകളുണ്ടാവാം, അവരും കൂടെ കേൾക്കാനായിട്ട് ഞാൻ പറയുക. ഇനി അങ്ങനെ സച്ചാറ് ബേസ് ചെയ്തിട്ടാണ് ഈ സാധനം വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ തന്നെ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യും. കാരണം കേരളത്തിലെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ചിട്ട് കേരളത്തിലെ മുസ്ലിംസിൽ 5 വിഭാഗങ്ങളിൽ 2 വിഭാഗം മാത്രമേ ഉള്ളൂ പിന്നോക്കമുള്ളൂ. അങ്ങനെയാണെങ്കിൽ OBC റിസർവേഷൻ ഇത്രയും കാലവും അനധികൃതമായിട്ട് ഇവർ കൈപ്പറ്റി ആ ഫണ്ട് മുഴുവൻ ആ റിസർവേഷനും ആ പോസ്റ്റുകളിൽ നിന്ന് ഇവരെ തിരിച്ചറക്കണം. 2, നാളെ തൊട്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ റിട്ട് മൂവ് ചെയ്യും. യാതൊരു തർക്കമില്ല അക്കാര്യത്തിൽ. അത്രയും കൃത്യമായിട്ട് നമുക്കിവിടെ നമ്മുടെ മുമ്പിൽ നമ്മുടെ കൂടെ നമ്മുടെ നിയമം നിൽക്കുന്നുണ്ട്. അവർ പറയുന്ന സച്ചാർ പൊക്കി പിടിച്ചോണ്ട് പോവുകയാണെങ്കിൽ അവർക്കുണ്ടാവുന്ന അബദ്ധം ഇത് തന്നെയാണ്. എന്നിട്ട് ഈ മണ്ടത്തരം ഇവർ വെച്ചു വളർന്നതിന്റെ ഏത് സ്റ്റേറ്റ്മെന്റ് പിന്നെ എല്ലാരും പൊക്കി പിടിച്ചോണ്ട് വരുമ്പം നമുക്ക് സച്ചാർ കമ്മീഷനകത്ത് തന്നെ 193rd പേജിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേരളത്തിലെ മുസ്ലിം 5 വിഭാഗങ്ങളാണുള്ളത്. ആ 5 വിഭാഗങ്ങളിൽ ഹിന്ദു കൺവേർട്ട് ചെയ്ത് വന്ന മുക്ക് വിഭാഗത്തിലെ ഹൈന്ദവ സമൂഹത്തിൽ നിന്നും കൺവേർട്ട് ചെയ്ത് വന്ന വിഭാഗവും അതോടൊപ്പം തന്നെ അവരിലെ ബാർബർ വിഭാഗവും മാത്രമാണ് പിന്നോക്കാവസ്ഥയുള്ളതെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ആ പേജ് കീറിക്കളയാനൊന്നും പറ്റത്തില്ല, കാരണം ഞാനും ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാനും കോപ്പി എടുത്ത് 5-6 പേജ് വെച്ചിട്ടുണ്ട്, അത് കീറിക്കളയാൻ പറ്റുമല്ലോ. അത് നിൽക്കുന്നിടത്തോളം കാലം സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ നമുക്ക് ധൈര്യപൂർവ്വം വാദിക്കാൻ വേണ്ടി പറ്റും കേരളത്തിലെ മുസ്ലിം സമൂഹം ഇത്രയും കാലം OBC റിസർവേഷൻ അടിച്ചു മാറ്റുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കക്കാൻ പോയിട്ടില്ല. നമുക്കുണ്ടായിരുന്ന അവകാശം തട്ടിപ്പറിച്ചോണ്ട് കൊള്ളയടിച്ചോണ്ട് പോയ ഇവര് ഇപ്പൊ നമ്മളെ തട്ടിപ്പറിച്ചോന്ന് പറയുമ്പോൾ ഇത്രയും കാലം ഇവിടെ നടന്നുകൊണ്ടിരുന്ന അനീതിയെ പറ്റിയിട്ട് വീണ്ടും നമ്മൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയും. അതിനെ വർഗീയതയിലേക്ക് പിന്നെ കൊണ്ടുപോകരുത്. അതിനെ വർഗീയതയാണെന്നും അതിനെ ഇവിടുത്തെ മത സൗഹാർദ്ദം തകർക്കുന്ന പരിപാടിയാണെന്നും പറയാൻ നിൽക്കരുത്. കാരണം സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള യുദ്ധമായിരിക്കും അത്. സാമൂഹ്യ നീതിക്ക് വേണ്ടി നീതിപീഠത്തിന് മുമ്പിൽ നടത്തുന്ന യുദ്ധമായിരിക്കും. അതിനിവര് പിന്നെ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യം ഉണ്ടാവരുത്. നമുക്കത്രേ എന്നെ സംബന്ധിച്ചിട്ട് ഈ ഒരു കാര്യത്തിൽ സച്ചാർ കമ്മീഷന്റെ കാര്യമാണെങ്കിലും പാലോളി കമ്മിറ്റി ആണെങ്കിലും സർക്കാർ അതിന്റെ പുറകിലൊക്കെ വെച്ചതിന്റെ പുറകിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് അതിനെ വിടാൻ സർക്കാരും തയ്യാറാവില്ല എന്ന് തന്നെയാണ് ഞാൻ നമ്മളും പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ടത്. കാരണം അങ്ങനെ പോകുന്നതോറും സർക്കാരിനും ദോഷമാണ്. അപ്പൊ സർക്കാർ അതിനെ നിൽക്കില്ല,
ഇനി ഇതിനെ തോണ്ടിപ്പിടിച്ചുകൊണ്ട് വന്നാൽ ഉറപ്പായിട്ട് ആ റിസർവേഷൻ ആനുകൂല്യത്തിനെതിരെ സുപ്രീം കോടതിയിൽ പോകാൻ നമ്മൾ റെഡിയാണ്. ഇനിയിപ്പോ ഒരു ജസ്റ്റിനെ ഇല്ലാതാക്കിക്കൊണ്ടോ ജസ്റ്റിനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടോ അതില്ലാതാക്കിയാലും ആ ഫയൽ എത്തേണ്ട ഇടത്ത് ഇപ്പൊ അഞ്ചാറ് സ്ഥലത്തുണ്ട്. ആരെങ്കിലും എവിടെ നിന്നില്ല സാധനം ഫയൽ ചെയ്യും. ആ കാര്യത്തിലൊന്നും ഒരു ഭയവും വേണ്ട. അതുകൊണ്ട് ഇവർ പേടിപ്പിച്ച് ഒച്ച വെച്ചും ബഹളം വെച്ചിട്ടും നമ്മളെ ഒരുമാതിരി നമ്മളെന്തോ തട്ടിപ്പറിച്ചോണ്ട് പോയി അല്ലെങ്കിൽ ക്രൈസ്തവസ് മുഖം എന്തോ തട്ടിപ്പറിച്ചോണ്ട് പോയി എന്ന് പറയപ്പെടുന്ന നിലപാട് ഇനിയും എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് ധൈര്യപൂർവ്വം പറയണം. കാരണം സച്ചാറിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ സച്ചാർ കമ്മീഷൻ വായിക്കട്ടെ, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വായിക്കട്ടെ. ഇനി പാലോളി മുഹമ്മദ് കുട്ടി കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പോലും അതിന്റെ അതിന്റെ ആദ്യത്തെ പേജുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. 11, 12, 13 പേജുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കേരളത്തിലെ മുസ്ലിം സമൂഹം പ്രത്യേകിച്ചും മുസ്ലിമുകള് നിരക്ഷരരെല്ലാം അവര് വിദ്യാസമ്പന്നരാണ് എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെ ഇവിടെ പിന്നോക്ക അവസ്ഥ ഉണ്ടെന്ന് പറയാ? പാലോളി കമ്മിറ്റിക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ സഹോദരങ്ങൾക്ക് സാറിന് അധികം സമയമില്ലാത്തതുകൊണ്ട് ഇടപെട്ടത് കേട്ടോ. നമ്മുടെ സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വിഷയത്തിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സണ്ണിച്ചായ ഒറ്റ സണ്ണിച്ചായ ഒറ്റ മിനിറ്റ് നമുക്ക് സണ്ണിച്ചായ അഭിപ്രായമാണല്ലോ, പിന്നെ പറഞ്ഞാൽ പോരെ. നമുക്ക് സാറിന് സമയമില്ലാത്തതുകൊണ്ടാണ്. സ്റ്റീഫൻ ബത്രേ ചോദ്യം ഒന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ചോദിക്കേണ്ട ചോദ്യം മാത്രം ചോദിച്ച് വേഗം നമുക്ക് സാറിന് എനിക്ക് ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ കേക്കാവോ വേഗം ചോദിക്കും. ഞാൻ പെട്ടെന്ന് ചോദിക്കാം. എന്റെ അഭിപ്രായത്തിൽ ഈ സച്ചാർ കമ്മിറ്റിയുടെ പേരിൽ ഇതുവരെ കേന്ദ്ര ഗവൺമെന്റ് അത് സച്ചാർ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ആനുകൂല്യവും മുസ്ലിം വിഭാഗത്തെ ഞാൻ അറിഞ്ഞത്തോളം കേട്ടോ തെറ്റുണ്ടെങ്കിൽ റൈറ്റ് 100% ശരിയാണ്. ഇന്ന് വരെ ഒരു ചെറിയ സ്കീം പോലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അവര് ന്യൂനപക്ഷം അതെ അതെ ആ ആനുകൂല്യം കൊടുത്തേക്കുന്ന ന്യൂനപക്ഷത്തിനാണ്, സച്ചാർ കമ്മിറ്റിയുടെ പേരിലല്ല. ശരിയല്ലേ? ആണേ, നമുക്ക് ഉറപ്പാണേ, നമ്മൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കേസ് വിജയിച്ചു നിൽക്കുന്നത്. സാർ, ഒരു ചോദ്യം എനിക്കുള്ളത്, ഈ ഇന്ന് ഇപ്പൊ അവസാനിച്ച ഒരു സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി, അതിന്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ലാസ്റ്റ് ഡേറ്റ് എനിക്ക് കിട്ടിയ ഫോർവേഡിന് അത് നവംബർ 12 പക്ഷെ ഇന്ന് മനോരമയ്ക്കകത്ത് കിടക്കുന്ന ഇന്നാ ലാസ്റ്റ് ഡേറ്റ് എന്ന്. എന്തുകൊണ്ടാ സാർ ഇങ്ങനെ ഈ ഡേറ്റിന്റെ വ്യത്യാസം? അതെ അതെ, നവംബർ 12 ആയിരുന്നില്ല, സോറി, ഒക്ടോബർ 20 ആയിരുന്നു. അത് ഒക്ടോബർ 27 എക്സ്റ്റെൻഡ് ചെയ്താണ്. ആൽബിബദറെ പറയുന്നത് കേൾക്കുന്നില്ല. സണ്ണി സാർ എന്തോ പറയാനുണ്ട്. സണ്ണിച്ചായ ചോദിച്ചോളൂ. സണ്ണിച്ചായ പറഞ്ഞു. സണ്ണിച്ചായ കേൾക്കോ? ഇല്ല. വേറെ ആരെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സാറിനോട് ചോദിക്കാം. സാറിന്റെ സമയം പോകുന്നു. ഉറപ്പാണ്, സർക്കാരല്ലേ വിജ്ഞാപനം വന്നേക്കുന്നത്, നമ്മൾ അപ്ലൈ ചെയ്യണം. കാരണം ഇന്നും ജോസഫ് മുണ്ടശ്ശേരിയുടെ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു, ഇന്നും ഒരു 100 ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യണം, കാരണം അത് സർക്കാരിന്റെ വിളിച്ചേക്കാം. ഈ ജസ്റ്റിന് ഒരിക്കലും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ള യുദ്ധം അല്ലായിരുന്നല്ലോ ഇത്. ഇത് ശരിക്കും സർക്കാരിന്റെ ഭരണഘടന 100% സർക്കാരിനും എതിരെയുള്ള നടപടി മാത്രമാണ്. കേരള സർക്കാരും കേരള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുമായിരുന്നു അതിന്റെ എതിർകക്ഷികളും. അത് പിന്നീട് പെട്ടെന്ന് ഇങ്ങനെ മുസ്ലിം ആണെന്നും പറഞ്ഞ് കുറെ ആളുകൾ പത്രസമ്മേളനം കുറെ മീഡിയ എല്ലാം കൂടി അത് അങ്ങനെ മുസ്ലിമിനെതിരാണെന്ന് വരുത്തി തീർത്തതല്ലേ? അവര് തന്നെയാ പറഞ്ഞത്, പത്രക്കാരല്ല, മുസ്ലിം സമൂഹം. MES ഫസൽ ഗഫൂർ ആണ് ഏറ്റവും കൂടുതൽ ഇത് മുസ്ലിംസിനെതിരാണെന്ന് പറഞ്ഞത്. നമ്മളാരുമല്ല, അദ്ദേഹം നമ്മൾ ഉൾപ്പെടുന്ന പാനൽ ചർച്ചകളും ചാനൽ ചർച്ചകളും അദ്ദേഹം ഇരുന്നാണ് പറഞ്ഞത് മുസ്ലിം സമൂഹത്തിനെതിരാണ്. നമ്മളാരും പറഞ്ഞിട്ടില്ല. ഒരു സിംഗിൾ സെന്റൻസ് പോലും അവർ മുസ്ലിംസിന്റെ പേര് പറഞ്ഞിട്ട് ഒരു പരാമർശം ഹൈക്കോടതി കൊടുത്ത പെറ്റീഷനകത്തോ അഫിഡവിറ്റിനകത്തോ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെയല്ല വേണ്ടത്. കാരണം സർക്കാരാണല്ലോ ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നതും. സർക്കാരിനെതിരല്ല നമ്മൾ മൂവ് ചെയ്യേണ്ടത്, അത് അവരുണ്ടാക്കിയതാ. നമ്മൾ ആരും പറഞ്ഞിട്ടില്ല.
ചാനലുകാരെ പോലും ഈ കാര്യത്തിൽ വർഗീയവൽക്കരിച്ചത് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അതിനകത്ത് പങ്ക് എം ഇ എസിന്റെ ഫസൽ ഗഫൂറിനാണ്. ഡോക്ടർ, ഇനിയും സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം, സാധനം ടൈം പോകും. സണ്ണിച്ചായ എന്തെങ്കിലും ചോദിക്കാൻ പറഞ്ഞല്ലോ, സണ്ണിച്ചായ ഇപ്പൊ ചോദിക്കാം. സാറേ, ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും ഒരു സാറിന് എന്തെങ്കിലും അഭിപ്രായം, എന്തെങ്കിലും സജഷൻസോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മാക്സിമം കൊടുക്കുക, കാരണം നമ്മുടെ എണ്ണം കയറി വരണം. എണ്ണം കയറി വന്നില്ലെങ്കിൽ അവരുടെ ഒരു ആഹ്വാനം എന്താണെന്നറിയോ, ഈ മുസ്ലിം സമൂഹം അതിനകത്ത് ഇപ്രാവശ്യം അവരുടെ ഗ്രൂപ്പുകളിലും മഹല്ല ഗ്രൂപ്പുകളിലും ഒക്കെ അവർ ആഹ്വാനം ചെയ്തു, മാക്സിമം എണ്ണം ആളുകള് കാരണവശാൽ നമ്മുടെ കുറവ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് അപ്പുറത്ത് നിന്ന് എടുക്കും. അത് മാത്രമല്ല, അങ്ങനെ ഒരു രണ്ടു മൂന്ന് വർഷം അടുപ്പിച്ച് കുറവ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ധൈര്യപൂർവ്വം നമുക്കെതിരെ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം അൺനെസറി ലോസ് അവിടെ സംഭവിക്കുമ്പോൾ അത് വെറുതെ കളയണ്ടല്ലോ, അപ്പൊ അത് തിരിച്ചു കിട്ടാൻ വേണ്ടി അവർക്കൊരു ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അതിനാൽ തന്നെ നമ്മൾ അറിയുന്ന ആളുകളെ കൊണ്ടെല്ലാം ഈ സ്കോളർഷിപ്പുകൾക്ക് മാക്സിമം അപ്ലൈ ചെയ്യുക, ജനങ്ങളെല്ലാം ബോധവൽക്കരിക്കുക, നമ്മുടെ ആളുകളിലേക്ക് മാക്സിമം എത്തിക്കുക ഈ സ്കോളർഷിപ്പുകളുടെ കാര്യങ്ങൾ. ഞാൻ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നാളെ റെക്കോർഡ് ചെയ്യും, മറ്റന്നാൾ കയറും, കയറ്റിവിടാം. യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം കയറ്റിവിടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാം ഡ്രാഫ്റ്റ് എല്ലാം റെഡി ആയതാണ്, ഒന്ന് ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പൊ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സാർ, വീഡിയോ ചെയ്യുമ്പോഴേ അത് അപ്ലൈ ചെയ്യേണ്ട വിധത്തെ കുറിച്ചൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാലും ആൾക്കാർക്ക് വളരെ ഉപകാരം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന്റെ ഇപ്രാവശ്യം അങ്ങനെ ഒത്തിരി റിക്വസ്റ്റ് വന്നിരുന്നു, അതിന്റെ പ്രൊസീജിയറും കൂടി ഒന്ന് പറയണമെന്ന്. തീർച്ചയായിട്ടും അത് ഏതൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണ് കയറേണ്ടത് എങ്ങനെയാന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയും കേട്ടോ. ജസ്റ്റിൻ സാറെ, ഒരു സംശയം, അതായത് ഇവര് ഈ സത്യവാങ്മൂലം കേരള ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നതില് ഫണ്ടമെന്റൽ ആയിട്ട് ഇവരെന്ത് വാദമാണ് ഉയർത്തുന്നത്, അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്കാലിറ്റി എന്താണ്, ഇവർക്ക് പോകാനുള്ള പ്രചോദനം, അവരുടെ ലോക്കൽ സ്റ്റാൻഡ് എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമുക്കറിയില്ല, കാരണം നമുക്ക് അതിന്റെ പെറ്റീഷൻ കോപ്പിയോ അഫിഡവിറ്റ് കോപ്പിയോ നോട്ടീസോ ഒന്നും കിട്ടിയിട്ടില്ല. കാരണം അവിടെ ഒരു എസ് എൽ പി പെൻഡിംഗ് ഉണ്ട്, എസ് എൽ പി നമ്പർ ഇട്ടിട്ടില്ല, എസ് എൽ പി അഡ്മിഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എസ് എൽ പിയിൽ അഡ്മിഷൻ വരാതെ ഇതൊന്നും കേൾക്കത്തില്ല. അതിനാൽ തന്നെ നമുക്ക് അത് കിട്ടാതെ നമുക്ക് അവരുടെ ഛേദവികാരം എന്താണെന്നും അവരെന്താണ് അഫിഡവിറ്റി പറയാൻ പോയതെന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ പോയതെന്നും പറയാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. രാഷ്ട്രീയപരമായ ഒരു കാഴ്ചപ്പാട് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അത് എത്രയും പെട്ടെന്ന് ഒന്ന് സംഘടിപ്പിക്കണം, കാരണം ഇവരുടെ അതെന്തിനാ നമ്മൾ സംഘടിപ്പിക്കുന്നത്? നമ്മുടെ മണ്ടത്തരം എവിടെയാണ്? നമ്മള് കക്ഷി ഏറണം. ഞാനാണ് ഫസ്റ്റ് റെസ്പോണ്ടന്റ് എല്ലാ പെറ്റീഷനകത്തും കിടക്കുന്നത്. അപ്പൊ ഇനി കോടതിക്ക് തോന്നണം ആ റെസ്പോണ്ടന്റ് നോട്ടീസ് അയക്കാൻ മാത്രം ഇതിനകത്തുണ്ടെന്ന് തോന്നിയാൽ മാത്രം നമ്മൾ അതിനകത്ത് ഇടപെട്ട പോരെ. കോടതിക്ക് തോന്നണം ആ റെസ്പോണ്ടന്റ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയാ നിന്ന് നിപ്പിന് തള്ളും. അല്ല ജസ്റ്റ്, അത് കറക്റ്റ്. ജസ്റ്റ് പറഞ്ഞ ലീഗൽ പോയിന്റ് അല്ല ഞാൻ കൗണ്ടർ ചെയ്തത്, ഇവര് ഈ എൽ ഡി എഫും ജിഹാദികളുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്നുള്ള ആ വേർഡിങ്സിൽ അവരുടെ അവരിതിനെ എങ്ങനെയാണ് നമുക്കിട്ടെതിരെ ഇനി വരാൻ പോകുന്ന മറ്റു കാര്യങ്ങളിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് അതിൻ്റെ അകത്തെ വേർഡിങ്സിലും അതിന്റെ ലോജിക്കിലും നമുക്ക് വലിയൊരു അനുഭവപാഠമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് നിലവില് കോപ്പി കിട്ടാൻ സാധ്യത ഒരു സാധ്യതയില്ല. കാരണം അവരുടെ വക്കീല് നമുക്ക് എന്തായാലും നേരത്തെ അതിനകത്ത് ഡിഫൻസ് എടുക്കാൻ വേണ്ടി നമുക്ക് തരില്ല. നമുക്ക് കോടതിയിൽ നിന്ന് എടുക്കാനും ഇപ്പൊ പറ്റില്ല. അഡ്മിറ്റ് ചെയ്യാത്ത ഒരു മാറ്ററിനകത്ത് നമുക്ക് കോപ്പി എടുക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പൊ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം അവരുടെ വക്കീലിനോട് കോപ്പി വെച്ച് തരില്ല. ഓക്കെ, ഇത് തള്ളിക്കളയാണെങ്കിലും കോപ്പി കിട്ടത്തില്ല. തള്ളിക്കളഞ്ഞാൽ കോപ്പി കിട്ടും. തള്ളിക്കളയാണെങ്കിൽ അത് ഒരു ഫോൾസ് നമ്പർ ഇട്ടിട്ട് അല്ലെങ്കിൽ അവിടെ വരും, വന്നിട്ട് തള്ളുള്ളൂ. ആ നമ്പറിൽ നമുക്ക് കോപ്പി. ഓക്കെ, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. സംഭവം നമുക്ക് ഇതിന്റെ അറ്റ് എനി സ്റ്റേജ്, കാരണം ഇതിന്റെ ഈ അഫിഡവിറ്റിന്റെ തന്ത ആരാണെന്നൊന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമമാണ് ഡി എൻ എ ടെസ്റ്റ് നടത്തി ഈ അഫിഡവിറ്റിന്റെ ലാംഗ്വേജ് വെച്ച് ഇവന്റെ ഈ അഫിഡവിറ്റിന്റെ തന്ത ആരാന്നുള്ളതൊന്ന് കണ്ട്, കമ്മു ആണോ, ജിഹാദി ആണോ, പൊങ്കി ആണോ, പ്രോസ്റ്റിറ്റ്യൂട്ട് ആണോ, ആരാണ് ഇതിന്റെ ഒറിജിനൽ തന്ത എന്നുള്ളതൊന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു എളിയ പരിശ്രമം നടത്താൻ വേണ്ടിയാണ്. അതിനാണ് ഞാൻ അത് ചോദിച്ചത്. അത് എന്തായാലും നവംബർ പകുതിക്ക് ശേഷം അഡ്മിഷന് പോലും വരാൻ സാധ്യതയുള്ളൂ. എസ് എൽ പി അഡ്മിഷൻ ഹിയറിംഗ് പോലും നവംബർ പകുതിക്ക് ശേഷം വരാൻ സാധ്യതയുള്ളൂ.
ഓക്കെ, അത് അത് തീർച്ചയായിട്ടും ജസ്റ്റിൻ സാറിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എനിക്കൊരു ചെറിയ സംശയം ഉണ്ട്, നമ്മുടെ കൂടെ ഉള്ള ചില കേരള കോൺഗ്രസ്സുകാർ ചുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടോ എന്നൊരു കുഞ്ഞു സംശയം കൂടെ ഉണ്ട്. അതൊന്നും കൂടെ സ്റ്റാൻലി സാറേ, സ്റ്റാൻലി സാറേ, സാറിന് സമയം ഇല്ലാത്തതുകൊണ്ട് ചുരുങ്ങിയ ചോദ്യങ്ങൾ മാത്രം ചോദിച്ച് നിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ടൈം പോകും. ബാക്കിയുള്ള ആൾക്കാരോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, ജസ്റ്റിൻ സാറിന് പോവുകയും വേണം. അതുകൊണ്ട് ഓരോരുത്തരായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചു തീർക്കാം. ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പോ സഹോദരന്മാരെ, അതായത് താഴെ ഇരിക്കുന്ന കേൾവിക്കാരോടും കൂടെയാണ് നമുക്ക് ക്രിസ്ത്യാനികൾക്ക് മൈനോറിറ്റി വിഭാഗത്തിന് ലഭിക്കുന്ന സർക്കാരിന്റെ സഹായങ്ങൾ, അതിന് വേണ്ടുന്ന ആപ്ലിക്കേഷൻസ് എവിടെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നിത്യാദി കാര്യങ്ങൾ ചർച്ച് വാൾ എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് യൂട്യൂബ് ചാനലുകൾ ഉണ്ട്. ആ ചർച്ച് വാൾ എന്ന ഫേസ്ബുക്ക് യൂട്യൂബ് ചാനലുകൾ നിങ്ങൾ ഫോളോ ചെയ്യണം. അവിടെ നിങ്ങൾക്ക് ക്രിസ്ത്യൻ മൈനോറിറ്റിക്ക് വിദ്യാഭ്യാസത്തിന്, സ്വയം തൊഴിലിന് ലോണുകള്, ആനുകൂല്യങ്ങള്, ഇന്നിത്യാദി വിദേശ പഠനങ്ങൾക്കും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട രീതി, എവിടെ കൊടുക്കണം എന്നിത്യാദി വിഷയങ്ങളെല്ലാം ചർച്ച് വാൾ എന്ന വാട്സാപ്പ്, സോറി, ഫേസ്ബുക്ക്, അതുപോലെ യൂട്യൂബ് ചാനലുകളിൽ ലഭ്യമാണ്. നിങ്ങൾ അത് വിസിറ്റ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ സമയത്ത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഷിജുമാൻ ബ്രദറെ, ഞാൻ ഇറങ്ങിക്കോട്ടെ സാറേ. ഓക്കെ, താങ്ക് യു സാറേ. ജസ്റ്റിൻ സാറേ, ജസ്റ്റിൻ സാറേ, വന്നതിന് വളരെ നന്ദിയുണ്ട്. സാറേ അരമണിക്കൂർ നേരം ഞങ്ങളുടെ കൂടെ നിന്നു. ഇതിങ്ങനെ ഒരു ചർച്ച സാറേ, ഇനിയും ഒരു ചർച്ച ഞങ്ങൾ ക്രമീകരിക്കുമ്പോൾ സാറിൻ്റെ ഒരു രണ്ട് മൂന്നാല് മണിക്കൂറിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് വരും. രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും സാറിൻ്റെ ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. സാറിൻ്റെ ഒരു സമയം പിന്നെ ഷിജുമോൻ ബ്രദറോട് ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ സമയത്ത് ഒന്ന് ക്രമീകരിക്കാൻ ചിന്തിക്കുന്നു. താങ്ക് യു ജസ്റ്റിൻ സാർ, വന്നതിന് വളരെ നന്ദിയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ മുന്നോട്ടുള്ള മൂവ്മെന്റിലെല്ലാം. ഈ കേസിന്റെ കാര്യത്തിൽ യാതൊരു രീതിയിലും ഭയപ്പെടണ്ട, എല്ലാവരും പ്രാർത്ഥിക്കുക ശക്തമായിട്ട്, വേറൊന്നും സംഭവിക്കില്ല. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു.